പാട്ടുകൾ നമുക്ക് ഈ പടത്തിന് കിട്ടിയിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പാടാൻ ശ്രമിച്ച ഒരു പാട്ടടക്കം പാട്ട് പാടാൻ പോയിരുന്നല്ലേ. ശരിക്കും നമ്മുടെ സിനിമയുടെ ഒരു ആദ്യത്തെ ഫീൽ ആൾക്കാർക്ക് കൊടുത്തത് പാട്ടാണ്, വാസുടൻ എന്ന് പറയുന്ന ഒരു സോങ് അത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു സ്ലാങ് ബേസ് ചെയ്ത് പാട്ടിനകത്ത് ഫുൾ ത്രൂ ഔട്ട് ഒരു സ്ലാങ് പിടിച്ചിട്ട് ചെയ്തൊരു പാട്ടാണ് അത്. അതിന് കുറച്ചും കൂടി ഒരു ജെനുവിൻ്റെ ഫീൽ ചെയ്യാൻ കാരണം അതിൻ്റെ സ്ലാങ് തൃശ്ശൂരാണ്. സാറിൻ്റെ മ്യൂസിക് ഡയറക്ടർ തൃശ്ശൂരുകാരനാണ്, ഗോപി പാടിയ ഫ്രാങ്കോ തൃശ്ശൂരുകാരനാണ്, എഴുതിയിരിക്കുന്ന കക്ഷിയും തൃശ്ശൂരാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തൃശ്ശൂരിന്റെ ഫ്ലേവർ കറക്റ്റ് മീറ്ററിൽ കിട്ടി. അപ്പൊ അത് അതേപോലെ തന്നെ ആൾക്കാർക്ക് അത് പിടികിട്ടുകയും ചെയ്തു, അവർ പെട്ടെന്ന് അത് ഐഡന്റിഫൈ റിലേറ്റ് ചെയ്യാൻ പറ്റി അവർക്ക്. അപ്പൊ അത് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ജമുന പ്യാരി എന്ന പടം ഒരു തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. വാസുട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ജീവിതവും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആൾക്കാരുടെ സംഭവമാണ് എന്നുള്ളത് ഒരു ഒരു സംഭവം കൊടുത്തു ആദ്യം തന്നെ. പിന്നെ നമ്മുടെ ഒരു മുരുകപ്പ സോങ് ഒന്ന് ഒരു തനി ഡപ്പാൻ കൊത്ത് തമിഴ്നാട്ടിൽ നമ്മൾ പോകേണ്ട ഒരു അവസരം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം. അതിൽ നമ്മുടെ പഴയകാല നടി റോജ ഒരു തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. പിന്നെ സോണിയ അഗർവാൾ അതിലൊരു ഒരു ഗസ്റ്റ് റോൾ ഒരു ഡാൻസിന് വേണ്ടി മാത്രം ഒരു അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാവശ്യമില്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു ചക്കൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. അവൻ അവനെയും നന്നാവാതിരിക്കാൻ വേണ്ടി അവൻ്റെ കൈ തല്ലി പിടിച്ചായിരുന്നു ആൾക്കാർ. ഡാൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി കാലും തല്ലി പിടിക്കേണ്ടതായിരുന്നു. പറഞ്ഞത് നിന്റെ കാര്യം തന്നെയാണ്, മനസ്സിലായല്ലോ. നീ ഇപ്പൊ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഈ ഡാൻസിന്റെ മേഖലയിൽ കൈവയ്ക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സെൽഫി മറ്റേ എന്നെ തല്ലണ്ടമ്മാവ എന്നുള്ള ആ പാട്ടിന്റെ കൂടെ അത് നിനക്ക് വളരെ കറക്റ്റാണ് ലിറിക്. നിന്നെ തല്ലിട്ട് ഒരു കാര്യമില്ല, നീ നന്നാവുന്നല്ല. ഞാന് ചാക്കൊച്ചൻ മാത്രം ഒറ്റയ്ക്ക് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഡാൻസ് എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ സൈഡിൽ കൂടെ വന്ന് സത്യം പറയല്ലോ. ഞാൻ എനിക്ക് ഡാൻസ് ചെറുപ്പം മുതലേ ഇഷ്ടം. മലയാളത്തിൽ ലാലേട്ടൻ അടക്കം എല്ലാവരും ഡാൻസ് ചെയ്യും, അങ്ങനെയല്ല. പക്ഷെ ഭയങ്കര ഒരു ഡാൻസർ എന്നുള്ള ഫീല് തരുന്ന രീതിയിൽ എനിക്ക് ഞാൻ ചാക്കൊച്ചൻ ചെറുപ്പം മുതൽ എനിക്ക് മറ്റേ കല്യാണ രാമിലെ ഒരു സോങ് ഇല്ലേ അഫ്സൽക്ക പാടിയ പാട്ട് ക്ലൈമാക്സ് അതിനകത്തൊക്കെ കട്ട ഡാൻസിങ് ആണ് എന്ന് പറഞ്ഞ പണ്ട് മുതല് നമ്മൾ. അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയും ചാക്കോച്ചൻ ഭയങ്കര ഗ്രേസ്ഫുൾ ആണ് ഡാൻസിങ്ങിൽ. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഒരു സ്പേസ് കിട്ടുകയാണ് ചെയ്യണം, എപ്പോഴെങ്കിലും ചാക്കോച്ചൻ്റെ കൂടെ. അപ്പം ഞാൻ മധുരാരെങ്കിലും ഞാൻ പറഞ്ഞു പ്രൊമോ സോങ്. ശരിയാണ്, നമ്മൾ ജസ്റ്റ് മിസ് ചെയ്തതാണ് എൻ്റെ ഒരു മധുരാരെങ്കിലും പ്രൊമോ സോങ് ഒരു ആൽബം പോലെ നമുക്ക് ചെയ്യാൻ. പക്ഷെ മുരുകപ്പയിൽ അത് ചെയ്യാൻ പറ്റി. പക്ഷെ ഹാർഡ് കോർ ഡാൻസിങ് ഒന്നും അല്ലെങ്കിലും ഒരുമിച്ച് സ്റ്റെപ്പ് വെക്കാൻ പറ്റി എന്നുള്ളതിൽ ഹാപ്പിയാണ്. ഭാവിയിൽ ഒരു കട്ട ഡാൻസും അവസരം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഡാൻസ് പഠിക്കണം ആദ്യം, ഞാൻ ഡാൻസ് ആദ്യം പഠിക്കണം, അതല്ലേ പ്രശ്നം. കമോൺ, എനിക്ക് ആഗ്രഹം ഡാൻസ് പഠിച്ചിട്ടില്ല. അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഒരു വർഷം ഭരതനാട്യം പഠിച്ചതല്ലാതെ അരങ്ങേറ്റവും ചെയ്തല്ല വേറെ ഒരു പരിപാടിയും ഡാൻസ് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. ഞാനും ക്ലാസിക്കൽ ഡാൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ആണോ? ഞാൻ ഒരു നഗ്ന സത്യം ലോകം തിരിച്ചറിയട്ടെ. ഞാൻ ആക്ച്വലി കലാമണ്ഡലം സരസ്വതി ടീച്ചറല്ലേ എം ടി വാസുദേവൻ എന്ന് പറഞ്ഞു, അവരടുത്ത് ഭരതനാട്യം ഒരു രണ്ടു മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വെസ്റ്റേൺ ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തു. അന്ന് എനിക്ക് ഭയങ്കര കലിപ്പായിരുന്നു ഈ ഡാൻസ് പഠിക്കുക, ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ്. കാരണം അത് പെണ്ണുങ്ങൾക്കുള്ളതാണെന്നുള്ള അതിനാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിത് പഠിക്കണം, കമലഹാസനെ പോലെയൊക്കെ ആവണം. ഏത് ശരി. അപ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞു പഠിക്കാം, അരങ്ങേറ്റം നടത്തി ഞാൻ അപ്പം നിർത്തും, ഈ പണിക്കാനില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ ചെയ്തു, ഭരതനാട്യം ഒരു വർഷത്തോളം പഠിച്ചു, അരങ്ങേറ്റം നടത്തി, ഞാൻ പരിപാടി നടത്തി. പക്ഷെ പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോൾ അന്ന് പഠിച്ചതിന്റെ ഒരു ബേസ് ശരിക്കും ഇതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മളെ അറിയാതെ നമുക്ക് അത് കറക്റ്റ് ഡാൻസ് ശരിക്കും ആൾക്കാർ ഐഡന്റിഫൈ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആദ്യം അങ്ങനത്തെ ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്തത് മയിൽപ്പീലി കാവിലെ ഒന്നാനാം കുന്നിൽ, അതിലാണ് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ശരിക്കുള്ള ഒരു പക്ക ഫാസ്റ്റ് നമ്പർ ചെയ്തത്. ബൃന്ദാ മാസ്റ്റർ ആയിരുന്നു അതിൻ്റെ കൊറിയോഗ്രാഫർ. ഈ കല്യാണ രാമനിലെയും അതുപോലെ മേക്കപ്പ് മാനിലെയും ഫാസ്റ്റ് നമ്പേഴ്സ് ബൃന്ദാ മാസ്റ്റർ തന്നെയാണ്. ഷോബി മാസ്റ്ററും എനിക്ക് ഇപ്പൊ മല്ലു സിംഗിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള നമ്പറുകൾ പുള്ളിക്കാരൻ ചെയ്തത്. അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ഒരു പക്ക അങ്ങനത്തെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഡാൻസ് നമ്പറുള്ള ഒരു സിനിമയ്ക്ക് ഇതുവരെ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ക്ലാസിക്കൽ ഡാൻസ് അല്ലാതെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങൾ
ശരി. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നെ നോക്ക്, നിന്റെ കാല് തല്ലി എടുക്കണം. ഇവിടെ ഞാൻ മാത്രം പറയാം. നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആകെ കാണുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് പ്രായവ്യത്യാസമുള്ള ആൾക്കാരാന്ന് തോന്നിക്കാൻ ഒരു ഇത്തിരി മുടി കയറി തുടങ്ങിയത് മാത്രമേ ഉള്ളൊരു ലക്ഷണമായിട്ടുള്ളത്. ഇവിടെ കോമൺ സീറ്റ് അതെങ്കിലും ഉള്ളത് കൊണ്ട് ഇത്ര. പിന്നെ വേറെ സത്യം പറയട്ടെ, എന്നെക്കാൾ ഒരുപാട് പ്രായമുള്ളൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഞാൻ രണ്ട് വർഷം മുന്നേ അല്ലെങ്കിൽ 3 വർഷം മുന്നേ ഇപ്പോൾ സിനിമയുടെ പുറത്ത് നിന്ന് കാണുമ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒപ്പം ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫ്രണ്ട്ലി ഒന്ന് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പം മധുരനാരംഗിയിലായാലും നമ്മളൊക്കെ ഇപ്പം ബിജോയുടെ അടുത്തേക്ക് സത്യം പറഞ്ഞാൽ ആദ്യം സംസാരിക്കാൻ പേടിയായിരുന്നു ആ സൗണ്ടും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ ഞാൻ നമ്മൾ ചിലപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് പടങ്ങൾ ചെയ്യാൻ തന്നെ കാരണം നമുക്ക് എങ്ങനെയായിരിക്കും നമ്മളെക്കാൾ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരായിട്ട് ഇടപെടാമെന്നുള്ള ടെൻഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ചാക്കോച്ചനായാലും വെരി ഹാപ്പി ടു വർക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും ഒരു പടം ചെയ്യാൻ സാധിച്ചാലും അത് ആൾക്കാരെ ഏറ്റെടുത്തു എന്നറിയുന്നതിലൂടെ എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം നിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചാണെങ്കിലും ശരിക്കും ഇപ്പോൾ ഈ പെരുന്നാൾ ഓണം സീസണിൽ 3 പടങ്ങളാണ് നിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 2 പടങ്ങൾ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതാണ് എന്നുള്ളൊരു ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഈ സിനിമ ഈ ഒരു കാലയളവിൽ ഈ കോമ്പറ്റീഷനും ഉണ്ട് കോമ്പിനേഷനും ഉണ്ട് നിൻ്റെ നിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലും ജമ്ന പ്യാരി എന്ന സിനിമയിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് വരുന്നു, അത് വിജയിക്കുന്നു. ആ ഒരു സന്തോഷം ഒരുമിച്ചിരുന്ന് പങ്കിടാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നു. ഇനിയും ഇനിയും ഈ തിയേറ്ററിലേക്ക് ആൾക്കാർ വരികയും എനിക്കൊന്ന് ഓണക്കാലത്ത് ഓണത്തിൻ്റെ ഫ്ലേവറുള്ളൊരു പക്ക പടം ജമ്ന പ്യാരി എന്ന യാതൊരു സംശയമില്ല. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും എല്ലാവർക്കും പിന്നെ ഒരു ഒരു വളരെ ഒരു ഓണത്തിൻ്റെ ഒരു വളരെ സന്തോഷകരമായ ഒരു പോസിറ്റീവ് ഒരു ഫീൽ ഒരു വൈബ്രൻസ് സിനിമയ്ക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വിജയിപ്പിച്ച എല്ലാവർക്കും ഒരു നന്ദി പറയാനും കൂടെ ആയിട്ട് നമ്മൾ ഈ അവസരം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ജമ്ന പ്യാരി ടീമിൻ്റെ വക ഒരു ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒരു വലിയ നന്ദി. അതെ, 28 ഓണമുണ്ട്, ആഘോഷങ്ങൾ തുടരുകയാണ്. ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ.